ചെറിയ ക്യാരക്ടർ ഇത് തന്നെ സത്യപത ഡോക്ടർ റോബിനുള്ള മീറ്റിംഗ് ആണെന്ന് പറയാം. ഞാനും അത് എനിക്ക് മനസ്സിലാവും. ഞാൻ ഇത്രയും ഒരു ക്രൗഡ് എൻ്റെ അമ്മ സത്യപത ഉറക്കുന്നുണ്ട്. പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ജോർജിയസ് പറഞ്ഞ പോലെ വെറുതെ ആക്കാനാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇത്രയും ക്യാമറ കണ്ടു. ഒറ്റ ക്യാമറയിൽ ഇത്ര അയ്യോ എന്താ ഞാൻ പറയണ്ടത്, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാം. ആക്ഷനാ പറയേണ്ടത് വെച്ചാൽ ഒരുപാട് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏതെങ്കിലും ഒരു മൂവിയിൽ ചെറിയൊരു പാർട്ടാവാൻ വേണ്ടി ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം എൻ്റെ ഏജ് അല്ലല്ലോ, ഒരുപാട് കുറേ വർഷങ്ങൾക്ക് പ്രയത്നിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, എന്നാൽ ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ അറിയില്ല, നമ്മളെ വടക്കുള്ളവർക്ക് വലിയ ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ അപ്പം എന്ത് വൈകാട്ടൊന്നും പഠിക്കാത്തതുകൊണ്ട് ഒന്ന് അങ്ങനെ ന്യൂ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ പോലെ ഇപ്പോൾ തള്ളാനൊന്നും ഞാനില്ല. ഇങ്ങനെ മൂന്നെണ്ണം വന്നിട്ടുണ്ട്. അത് പേര് ഡയറക്ടർ പോലും അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് ശരിയല്ല, ഇനി ചിലപ്പോൾ എന്നെ ഒഴിവാക്കിയിരിക്കും. അപ്പോൾ അത് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ ഒന്ന് ചെയ്തിട്ടുണ്ട്, ഒരു ഓസാന എന്ന് പറഞ്ഞ മൂവിയിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ കാണുമെന്നും എനിക്കൊന്നും അറിയില്ല, കഴിഞ്ഞിട്ടാവും പറയും. അങ്ങനെ ആ ഒരു മൂവി ഇപ്പോൾ ചെയ്തു. അതുപോലെ കാസർഗോൾഡ് എന്ന് പറഞ്ഞൊരു മൂവിയിലും ചെറിയൊരു റോൾ ചെയ്തു. ഇനി എങ്ങനെയാവും, ഇനി ഞാനതിൽ കട്ട് ചെയ്ത് പോവോ എന്നും അറിയില്ല. മൂന്ന് മൂവി വേറെ വന്നിട്ടുണ്ട്. അതും പറയാനിപ്പം ഫിലിമിൻ്റെ കാര്യമല്ലേ, ഷൂട്ട് കഴിഞ്ഞ് പെട്ടിയിലായി പോകുന്ന ഒരുപാട് മൂവിയുണ്ട്. അതുകൊണ്ട് പറയാനാവുന്നില്ല. കാണാം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടനി ലോട്ടറി അവസ്ഥ. എങ്ങനെയാ സിനിമയിൽ എത്തിപ്പെട്ടെ? എങ്ങനെ എത്തിപ്പെട്ടെ ഈ മൂവി? നിങ്ങളെപ്പോലെ ഇപ്പൊ ഞാൻ ഇപ്പോ എപ്പോഴും ഞാൻ ഒരു സാധാരണക്കാരി തന്നെയാണ്. അപ്പോ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ നാട്ടിൽ കാണുന്ന ഓഡീഷൻ എല്ലാം പങ്കെടുക്കും. പങ്കെടുത്തു കഴിഞ്ഞിട്ടാകുമ്പോ ഈ ഒരു മൂവിയിലേക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ സെലക്ഷൻ കിട്ടിയപ്പോ അഭിനയിച്ചു. പ്രണയരംഗ അഭിനയിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രണയരംഗ അഭിനയിച്ചപ്പോ നിങ്ങൾ കാണുന്ന പോലെ അത്ര എന്താ എൻ്റെ കോൺഫിഡൻസ് ഒന്നും എൻ്റെ മനസ്സിലൊന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കര പേടിയാണ് ഉണ്ടായത്. കാരണം ഒന്നാമത് സീൻ സൗണ്ട് അല്ലേ ഉണ്ടായ. അപ്പോൾ ഡയലോഗ് ഞാൻ കാരണം തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒറ്റ ഡിഗ്രി നന്നാക്കുന്ന ആൾക്കാരാണ് ചുറ്റുമുള്ളത്. അപ്പോൾ 25 വർഷത്തെ എക്സ്പീരിയൻസിൽ നമ്മളെ ചാക്കോ ചെന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ മുമ്പിൽ അവരെ ടൈമെല്ലാം ഞാൻ വേസ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ രാജേഷ് ചേട്ടൻ ഇല്ലേ, സുരേഷ് ചേട്ടൻ എന്ന് പറയുന്നത്, രാജേഷ് ചേട്ടൻ ഭയങ്കര ഹെൽപ്പായിരുന്നു. അതുപോലെ രതീർ സാറ് ഓരോ മൈൻഡിൻ്റെ കാര്യം ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. അപ്പം നമ്മൾ ആ ഒരു നമുക്ക് നല്ല കോൺഫിഡൻസ് വന്നു അവർ, ആ ടീം മൊത്തം എല്ലാവരും ഭയങ്കര ലെജൻസ് ആണ്. അപ്പോൾ ഒരുപാട് കോൺഫിഡൻസ് വന്നു നമുക്ക് ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യാനും. തോന്നിക്കൊരു പഞ്ചായത്തിൽ ഏകദേശം 2.5 കിലോ അരിയൊക്കെ ചാക്കരിയെല്ലാം ഞാൻ മറക്കിയിട്ടുണ്ടായി. പക്ഷെ ശരിയായി. ഫസ്റ്റ് ദിവസം, ഫസ്റ്റ് 2 ഡേ ഞാൻ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും റെസ്പോൺസ് വന്നേ പിന്നെ ഞാൻ കണ്ടത്. ഞാൻ അതിൽ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല എൻ്റെ ക്യാരക്ടർ. കാരണം ത്രൂ സിനിമയുടെ മൊത്തമുള്ളൊരു ഔട്ട്ലെറ്റ് ഞങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ, എൻ്റെ ക്യാരക്ടറിൻ്റെ മാത്രമല്ലേ തന്നില്ല. അപ്പം ഞാൻ ആ മൂവിയിൽ സാധാരണ പോലെ ഉണ്ടാവുമോ ഒന്നും അറിയില്ല. പക്ഷേ സിനിമ കണ്ടപ്പോൾ എല്ലാവരും അഭിപ്രായം പറഞ്ഞപ്പോൾ കാണാനുള്ളൊരു ത്വരയായി. അങ്ങനെ പോയി കണ്ടു. എനിക്ക് സുമലതയെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ആരംഗ? ആയിരം കണ്ണുമായി. പാട്ട് പാടാം, എല്ലാവരും പിരിഞ്ഞു പോകുമെന്ന് അറിയില്ല. ആയിരം കണ്ണുമായി എന്ന് പറഞ്ഞ പാട്ടൊന്നുമായി. താങ്ക്സ് കേട്ടി സപ്പോർട്ട്. പാട്ടാടാം. ആയിരം കണ്ണുമായി കാത്തിരുന്നു. മഞ്ഞുവീടറിഞ്ഞില്ല മഞ്ഞുവീ പൈങ്കിളി മലർത്തൻ കിളി പോയതറിഞ്ഞില്ല
പൈങ്കിളി മലർ തേൻകിളി പൈങ്കിളി മലർ തേൻകിളി അത്ര മതി.